സംസ്ഥാനത്ത് ശനിയും ഞായറും ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കൊച്ചിയിൽ പെയ്ത ആദ്യ വേനൽ മഴയിൽ ആശങ്ക വേണ്ടെന്ന് കുസാറ്റിലെ അന്തരീക്ഷ റഡാർ ഗവേഷണ കേന്ദ്രം കുസാറ്റിൽ ശേഖരിച്ച മഴവെള്ള സാമ്പിളിന്റെ പരിശോധനയിൽ അമ്ലത വളരെ കുറഞ്ഞ അളവിൽ മാത്രം തീ പൂർണമായി അടച്ച് രണ്ട് ദിവസത്തിനു ശേഷം മഴ പെയ്തതിനാൽ ആസിഡ് മഴ ഒഴിവായി എന്ന നിഗമനത്തിലാണ് ശാസ്ത്ര സമൂഹം തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്നും കുസാറ്റിലേക്കുള്ള ആകാശദൂരം ഏകദേശം ഏഴ് കിലോമീറ്റർ ആണ് ബുധൻ വൈകിട്ട് പെയ്ത വേനൽ മഴയുടെ കുസാറ്റ് ക്യാമ്പസിൽ നിന്ന് തന്നെ ശേഖരിച്ച സാമ്പിളുകളാണ് റഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പരിശോധിച്ചത് ഇവയുടെ പി മൂല്യം ആറ് ദശാംശം ആറിനും ആറ് ദശാംശം ഒൻപതിനും ഇടയിലാണ് ഇത് ശുദ്ധമായ വെള്ളത്തിന്റെ അടുത്ത മൂല്യമായതിനാൽ ഭയക്കേണ്ട സാഹചര്യവുമില്ല വേനൽ മഴയിൽ കാർബോണിക് ആസിഡിന്റെ അംശമുള്ളതിനാൽ പൊതുവിൽ സ്വഭാവമാണ് സാധാരണ ലിറ്റ്മസ് പേപ്പറിൽ അതിന്റെ പീച്ച് മൂല്യം കൃത്യമായി കാണിക്കണമെന്നില്ല ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് അന്തരീക്ഷത്തിൽ കലർന്ന വാതകങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കൂടുതൽ ശാസ്ത്രീയ പഠനവും നടത്തേണ്ടതുണ്ട് തീ അണയ്ക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലായിരുന്നു മഴ എത്തിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ ആസിഡ് മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലായിരുന്നുവെന്നും ശാസ്ത്ര സമൂഹം അഭിപ്രായപ്പെടുന്നു അതേസമയം പഴയ ജില്ലകളിലും മഴയും ഇടിമിന്നലും കനക്കുന്ന സാഹചര്യത്തിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ന്യൂസ് ഡെസ്ക് കേരളകോമുദി